സോ ഗൈസ്, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മുടെ ബാറ്റ്മാനെ നമ്മുടെ തോറിന്റെ ഹാമർ പൊന്തിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അത് ഇതിന്റെ ഹാമർ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ലിഫ്റ്റ് ചെയ്ത പോലെ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇതിന്റെ പോസിബിൾ ഔട്ട്കംസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയും പിന്നെ നമ്മുടെ തോറും ഇരിക്കുന്നത് ഒരു യൂണിവേഴ്സിലാണ്, അതായത് എംസിയു യൂണിവേഴ്സിലാണ് ഇവർ രണ്ടുപേരും എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇവർ രണ്ടുപേരും അവഞ്ചേഴ്സിലത്തെ അംഗങ്ങളും കൂടിയാണ്. ഇതേ കാരണം കൊണ്ട് തന്നെ ഇവർക്ക് പരസ്പരം അറിയുകയും ചെയ്യും. ഈ വെർത്തിനെസിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചും വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക. എന്ന് നമ്മുടെ ബാറ്റ്മാൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തോറുമായിട്ട് യാതൊരു ബന്ധം പോലും ഇല്ലാത്ത, ഇനിയിപ്പോൾ തോറും അങ്ങനെ ഒരാളുണ്ടോ എന്ന് തന്നെ അറിയാത്ത ഒരാളാണ് നമ്മുടെ ബാറ്റ്മാൻ. അത് ഈ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ബാറ്റ്മാൻ എക്സിസ്റ്റ് ചെയ്യുന്നത് വേറൊരു യൂണിവേഴ്സിലാണ്, അല്ലെങ്കിൽ DC എക്സ്റ്റൻഡ് യൂണിവേഴ്സിലാണ് നമ്മുടെ ബാറ്റ്മാനൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെ തോറിനെ കുറിച്ചോ തോറിൻ്റെ വെർത്തിനെ സ്പെല്ലിനെ കുറിച്ചോ യാതൊരു ധാരണയുമില്ല. ഇനി നമ്മൾ ഈ പോസിബിലിറ്റീസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തോറിൻ്റെ ഹാമർ ഇദ്ദേഹത്തിന് പൊന്തിക്കാൻ സാധിക്കുമോ? ആക്ച്വലി ഈ വൃത്തിയായ ആൾക്കാർക്ക് മാത്രമേ നമ്മുടെ തോറിൻ്റെ ഹാമർ ഇതുവരെയായിട്ട് നമ്മുടെ MCU യൂണിവേഴ്സിൽ പൊന്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി ഓഡിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ ഓഡിൻ്റെ സഹായത്തോടു കൂടിയോ ഇദ്ദേഹത്തിൻ്റെ ഹാമർ നമുക്ക് പൊന്തിക്കാൻ സാധിക്കുമെന്ന് കോമിക്സിലൂടെയും ലൈവ് ആക്ഷൻ മൂവീസിലൂടെയും നമ്മൾ കണ്ടതാണ്. പക്ഷേ ബാറ്റ്മാൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വൃത്തിയാവാനുള്ള ചാൻസുകൾ വളരെയധികം കുറവാണ്. വെറുതെ ആവശ്യമില്ലാതെയൊക്കെ കുറേ പേരെ കൊന്നു തളയുന്നതായിട്ട് നമുക്ക് ബാറ്റ്മാൻ മൂവീസിലൂടെയും കോമിക്സിലൊക്കെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഒരു വട്ടം തൻ്റെ വൈഫിനെ കൊല്ലുന്ന ജോക്കറിനെ കൊല്ലാൻ വേണ്ടി ബാറ്റ്മാൻ മാറിയത് ഒരു വലിയ ഈവളായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. ഒരു പക്ഷേ നമ്മുടെ മാർവൽ യൂണിവേഴ്സിലൊക്കെ ആയിരുന്നുവെങ്കിൽ എല്ലാവരും തട്ടിക്കളയാൻ ദേഷ്യമുള്ള ഒരാളായിരുന്നു നമ്മുടെ ബാറ്റ്മാൻ. അത്രയ്ക്ക് റിച്ചുമാണ്, എന്തും ചെയ്യാൻ കരിപ്പുള്ള തൻ്റെ ആ ആർമറുകളുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റ്മാനെ പിടിച്ചാൽ പോലും കിട്ടില്ല. ആ ഒരു ബാറ്റ്മാന് ഒരു പക്ഷേ നമ്മുടെ തോറിൻ്റെ ഹാമർ എടുത്ത് പൊന്തിക്കുക എന്നുള്ള ആ ഒരു കാര്യം വളരെയധികം ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തേക്കുക. ഇനി നമ്മുടെ മാർവൽ യൂണിവേഴ്സിലെ ഇങ്ങനെ ബാറ്റ്മാൻ്റെ പോലെ ഈ തോറിൻ്റെ ഹാമർ എടുത്ത് പൊന്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അത് അയൺ മാൻ ആണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാരെന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കുക. സോ ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഫാക്ട്സിനായിട്ടും ചാനൽ ഇതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനും ശ്രദ്ധിച്ചേക്കുക. സോ ഇറ്റ്സ് മീ ജീവ, സീ ഓൺ നെക്സ്റ്റ് വീഡിയോ.